ഹായ് ഓൾ വെൽക്കം ടു പി എസ് സി മെമ്മറൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് തൊഴിൽ വാർത്തയിലെ വീക്ക്ലി കറന്റ് അഫയേഴ്സിൽ വന്ന എല്ലാ ക്വസ്റ്റൻ ആൻസേഴ്സിൻ്റെ റിവിഷനാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഞാൻ വിശദാംശങ്ങളും അതുപോലെ തന്നെ ഹരിശ്രീയിൽ വന്ന കറണ്ട് അഫയേഴ്സും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല അതെല്ലാം വീക്ക്ലി കറന്റ് അഫെയർസിന്റെ സെപ്പറേറ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റഷ്യൻ വിപ്ലവ നേതാവായ ലെനിന്റെ എത്രാമത് ചരമവാർഷികമാണ് ജനുവരി ഉത്തരം റഷ്യൻ വിപ്ലവ നേതാവായ ലെനിന്റെ എത്രാമത് ചരമവാർഷികമാണ് ഓസ്കാർ പുരസ്കാരത്തിനായി ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ മത്സരിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ചിത്രം ഉത്തരം ടു കിൽ എ ടൈഗർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ പുരസ്കാരത്തിനായി ഡോക്യുമെന്ററി വിഭാഗത്തിൽ മത്സരിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ചിത്രം ഉത്തരം ടു കിൽ എ ടൈഗർ ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറക്കുന്ന ജപ്പാൻ ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകമിറക്കുന്ന അഞ്ചാമത്തെ രാജ്യമായത് ഉത്തരം ജപ്പാൻ അയോധ്യയിൽ അയോധ്യയിൽ രണ്ടായിരത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠ നടത്തിയ ശ്രീരാമ വിഗ്രഹത്തിൻ്റെ പേര് ഉത്തരം രാംലല്ല കേരളം ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രോസസ്സറിന്റെ പേര് ഉത്തരം കൈരളി കേരളം ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രോസസ്സറിന്റെ പേര് ഉത്തരം കൈരളി ചെന്നൈയിൽ നടന്ന ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് പട്ടം നേടിയ മലയാളി ഉത്തരം ത്രേസ്യ ലൂയിസ് ചെന്നൈയിൽ നടന്ന ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് പട്ടം നേടിയ മലയാളി ഉത്തരം ത്രേസിയ ലൂയിസ് ലോക ചെസ് ചാമ്പ്യൻ ചൈനയുടെ ഡിംഗ്ലറിനെ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ വീഴ്ത്തിയത് ഏത് മത്സരത്തിലാണ് ഉത്തരം നെതർലൻഡ്സിൽ നടന്ന ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെന്റിന്റെ നാലാം റൗണ്ടിൽ ലോക ചെസ് ചാമ്പ്യൻ ചൈനയുടെ ഡിംഗ്ലറിനെ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ വീഴ്ത്തിയത് ഏത് മത്സരത്തിലാണ് ഉത്തരം നെതർലൻഡ്സിൽ നടന്ന ടാറ്റാ സ്റ്റീൽ ചെസ് ടൂർണമെന്റിന്റെ നാലാം റൗണ്ടിൽ ദേശീയ ദിനം എന്നാണ് ഉത്തരം ജനുവരി ഇരുപത്തിമൂന്ന് രാജ്യത്തെ ഒരു കോടി വീടുകളിൽ പുരപ്പുര സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന കേന്ദ്ര പദ്ധതിയുടെ പേര് ഉത്തരം പി എം സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഭാരത് രത്ന പ്രഖ്യാപനം വന്നത് ആ വ്യക്തിയുടെ നൂറാം ദിവസമാണ് പേര് ഉത്തരം കർപ്പൂരി ടാക്കൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഭാരത് രത്ന പ്രഖ്യാപനം വന്നത് ആ വ്യക്തിയുടെ നൂറാം തലേ ദിവസമാണ് പേര് ഉത്തരം കർപ്പൂരി ടാക്കൂർ പരാക്രം ദിവസ് എന്നാണ് ഉത്തരം ജനുവരി പരാക്രം ദിവസ് എന്നാണ് ഉത്തരം ജനുവരി ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ നഗരസഭ ഉത്തരം കൊട്ടാരക്കര ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ നഗരസഭ നഗരസഭയേത് ഉത്തരം കൊട്ടാരക്കര ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരം ബംഗളൂരു ഇന്ത്യയിലെ ആദ്യത്തെ ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരം ബംഗളൂരു ചേരി ചേര പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാം ഉച്ചകോടി നടന്നത് എവിടെയാണ് ഉത്തരം കമ്പാല ചേരി പ്രസ്ഥാനത്തിന്റെ പത്തൊൻപതാം ഉച്ചകോടി നടന്നത് എവിടെയാണ് ഉത്തരം കമ്പാല ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സായുധ സേനാ വിഭാഗം ഉത്തരം ഇന്ത്യൻ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സായുധ സേനാ വിഭാഗം ഉത്തരം സിഐഎസ്എഫ് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ മുന്നിലുള്ള രാജ്യങ്ങൾ ഉത്തരം ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ സിംഗപ്പൂർ സ്പെയിൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ മുന്നിലുള്ള രാജ്യങ്ങൾ ഉത്തരം ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ സിംഗപ്പൂർ സ്പെയിൻ

ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ ആയിരത്തി എണ്ണൂറ്റി അമ്പതിനു ശേഷം ഏറ്റവും ചൂടേറിയ വർഷമായത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഉത്തരം ദുബായ് സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഉത്തരം ദുബായ് നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള യു സ്മിത്ത് നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള യു എസ് ആദ്യ വധശിക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അലബാമയിൽ നടപ്പിലാക്കപ്പെട്ടു

കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൻ എം ഡോക്ടർ ഉത്തരം വിബ ഉഷ രാധാകൃഷ്ണൻ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്വുമൻ എം ബി ബി എസ് ഡോക്ടർ വിബ ഉഷ രാധാകൃഷ്ണൻ പശ്ചിമഘട്ടത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് വർഷത്തിനിടെ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന് നൽകിയ പേര് ഉത്തരം സിഗരറ്റസ് മേഘമലയനൻസസ് പശ്ചിമഘട്ടത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് വർഷത്തിനിടെ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന് നൽകിയ പേര് ഉത്തരം സിഗരറ്റസ് മേഘമലേനസസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാലിന് അന്തരിച്ച ടി എച്ച് മുസ്തഫ ഏത് മന്ത്രിസഭയിലെ അംഗമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയഞ്ച് കാലത്ത് കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാലിന് അന്തരിച്ച ടി എച്ച് മുസ്തഫ ഏത് മന്ത്രിസഭയിലെ അംഗമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയഞ്ച് കാലത്ത് കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ഏത് രാജ്യത്താണ് അടുത്തിടെ ഇറച്ചിക്കായി നായകളെ വളർത്തുന്നതും കശാപ്പ് ചെയ്യുന്നതും വിൽക്കുന്നതും നിരോധിച്ചു കൊണ്ടുള്ള നിയമം ഉത്തരം ദക്ഷിണ ും ഏത് രാ അടുത്തിടെ വളർത്തുന്നതും കശാപ്പ് ചെയ്യുന്നതും വിൽക്കുന്നതും നിരോധിച്ചു കൊണ്ടുള്ള നിയമം ഉത്തരം ദക്ഷിണ കൊറിയ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത് ഉത്തരം ഇമ്മാനുവൽ മാക്രോൺ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത് ഉത്തരം ഇമ്മാനുവൽ മാക്രോൺ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയേഴിന് കന്നി യാത്ര ആരംഭിച്ചു പേര് ഉത്തരം ഐക്കൺ ഓഫ് ദ സീസ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ജനുവരി േഴിന് കന്നി യാത്ര ആരംഭിച്ചു പേര് ഉത്തരം ഐക്കൺ ഓഫ് ദ സീസ് കേരള സർക്കാർ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് എവിടെയാണ് ഉത്തരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കേരള സർക്കാർ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് എവിടെയാണ് ഉത്തരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ലിയനാഡോ ഡാവിൻജിയുടെ വിഖ്യാത കലാസൃഷ്ടിയായ സൃഷ്ടിയായ മോണോലിസയ്ക്കുമേൽ രണ്ട് വനിതകൾ അടുത്തിടെ സൂപ്പൊഴിച്ച് പ്രതിഷേധിച്ചു എവിടെയാണ് ചിത്രം സൂക്ഷിച്ചിട്ടുള്ളത് ഉത്തരം പാരീസിലെ ലൂവ് മ്യൂസിയത്തിൽ ലിയനാഡോ ഡാവിൻജിയുടെ വിഖ്യാതകലാ സൃഷ്ടിയായ മോണോലിസയ്ക്കുമേൽ രണ്ട് വനിതകൾ അടുത്തിടെ സൂപ്പ് ഒഴിച്ച് പ്രതിഷേധിച്ചു എവിടെയാണ് ചിത്രം സൂക്ഷിച്ചിട്ടുള്ളത് ഉത്തരം പാരീസിലെ ലൂഫ് മ്യൂസിയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ അവാർഡ് നേടിയത് ഉത്തരം ശുഭ്മാൻ ഗിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള

ടെന്നിസിൽ പ്രായമേറിയ ഒന്നാം റാങ്കുകാരനായ റാങ്കുകാരനായ ഇന്ത്യൻ ഇന്ത്യൻ താരം താരം ഉത്തരം ഉത്തരം പ്രായമേറിയ ഒന്നാം റാങ്കുകാരനായണ്ണ ഏത് പരമ്പരാഗത കായിക വിനോദത്തെയാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തി വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തമിഴ്നാട് സർക്കാർ അടുത്തിടെ ആരംഭിച്ചത് ഉത്തരം ജല്ലിക്ക് ഏത് പരമ്പരാഗത കായിക വിനോദത്തെയാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തി വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ തമിഴ്നാട് സർക്കാർ അടുത്തിടെ ആരംഭിച്ചത് ഉത്തരം ജല്ലിക്കട്ട് ഇന്ത്യയുടെ ആദ്യത്തെ സർവേ കപ്പൽ ഫെബ്രുവരി മൂന്നിന് കമ്മീഷൻ ചെയ്തു പേര് ഉത്തരം ഐ എൻ എസ് സന്ധ്യക് ഇന്ത്യയുടെ ആദ്യത്തെ സർവേ കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മൂന്നിന് കമ്മീഷൻ ചെയ്തു പേര് ഉത്തരം ഐ എൻ എസ് സന്ധ്യക് രണ്ടായിരത്തി നാലിൽ പത്മവിഭൂഷൺ ബഹുമതി എത്ര പേർക്കാണ് ലഭിച്ചത് ഉത്തരം അഞ്ചു പേർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മവിഭൂഷൺ ബഹുമതി എത്ര പേർക്കാണ് ലഭിച്ചത് ഉത്തരം അഞ്ചു പേർക്ക് ഭാരത് രത്ന പുരസ്കാരമാണ് ഫെബ്രുവരിയിൽ എൽ കെ ലഭിച്ചത് ഉത്തരം അൻപതാമത് മനുഷ്യൻ മനസ്സിൽ ചിന്തിക്കുന്നതെല്ലാം കമ്പ്യൂട്ടറിലേക്കോ ഫോണിലേക്കോ പകർത്തുന്നതിന്റെ ഭാഗമായി ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ കമ്പനി മനുഷ്യ മസ്തിഷ്കത്തിൽ അടുത്തിടെ വയർലെസ് ചിപ്പ് ഘടിപ്പിച്ചു ഏത് കമ്പനിയാണ് ഈ പരീക്ഷണം വിജയകരമായി നടത്തിയത് ഉത്തരം ന്യൂറാലിങ്ക് മനുഷ്യൻ മനസ്സിൽ ചിന്തിക്കുന്നതെല്ലാം കമ്പ്യൂട്ടറിലേക്കോ ഫോണിലേക്കോ പകർത്തുന്നതിന്റെ ഭാഗമായി ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ കമ്പനി മനുഷ്യ മസ്തിഷ്കത്തിൽ അടുത്തിടെ വയർലെസ് ചിപ്പ് ഘടിപ്പിച്ചു ഏത് കമ്പനിയാണ് ഈ പരീക്ഷണം വിജയകരമായി നടത്തിയത് ഉത്തരം ന്യൂറാലിങ്ക് ഏത് സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയാണ് ചമ്പൈ സോറൻ ഉത്തരം ജാർഖണ്ഡ് ഏത് സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയാണ് ചമ്പൈ സോറൻ ഉത്തരം ജാർഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റ് നിർമ്മല സീതാരാമന്റെ ിന് അവതരിപ്പിച്ചിരാമന്റെ ഉത്തരം ആറാം ആറാം തവണ തവണ ഫെബ്രുവരി കേന്ദ്ര നിർമ്മല സീതാരാമന്റെ എത്രാമത്തെ ഉത്തരം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ വനിതാ ട്വന്റി ട്വന്റി ബോളിംഗ് റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ഉത്തരം ദീപ്തി ശർമ്മ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ വനിതാ ട്വൻ്റി ട്വൻ്റി ബോളിംഗ് റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം ഉത്തരം ദീപ്തി ശർമ്മ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഉത്തരം അനിൽ ലഹോട്ടി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഉത്തരം അനിൽ ലഹോട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഉത്തരം ബി എ പി എസ് അഥവാ ബാബ്സ് ഹിന്ദു മന്ദർ അബുദാബി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഉത്തരം ബി എ പി എസ് അഥവാ ഹിന്ദു മന്ദിർ അബുദാബി ലോക തണ്ണീർത്തട ലോകംബുക്കിന് രണ്ടായിരത്തി നാല് ഫെബ്രുവരി നാലിന് എത്ര വർഷം തികഞ്ഞു ഉത്തരം ഇരുപത് സാമൂഹിക മാധ്യമമായ ഫേസ്ബുക്കിന് ഫെബ്രുവരി എത്ര വർഷം തികഞ്ഞു ഉത്തരം ഇരുപത് അടുത്തിടെ ഫ്രഞ്ച് സർക്കാരിന്റെ ദി ഓണർ പുരസ്കാരം ലഭിച്ച ഉത്തരം പൂയം തിരുനാൾ ഗൗരി പാർവതി ബായ് ഫ്രഞ്ച് സർക്കാരിന്റെ ദി ഓണർ പുരസ്കാരം ലഭിച്ച ഉത്തരം പൂയം തിരുനാൾ പാർവതി ബായ്

യഥാർത്ഥ യഥാർത്ഥ പേര് പേര് ഉത്തരം ഉത്തരം എൻ എൻ ഫെബ്രുവരി അന്തരിച്ച കവിയും നിരൂപകനുമായ ൃണപി ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ് ഉത്തരം കളമശ്ശേരി ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ് ഉത്തരം മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഉത്തരം എറണാകുളം മെറൈൻ ഡ്രൈവൽ അസമിൻ്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിക്കപ്പെട്ടത്

പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാൻ ഉത്തരം പാർവതി ബറുവ ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം ഹിമാചൽ പ്രദേശിലെ ബഖ്ലോഹിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഫെബ്രുവരി വരെ നടന്നു പേര് ഉത്തരം ഗഞ്ചാർ ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം ഹിമാചൽ പ്രദേശിലെ ബഗ്ലോഹിൽ ജനുവരി മുതൽ ഫെബ്രുവരി മൂന്ന് വരെ നടന്നു പേര് ഉത്തരം ഗഞ്ചാർ വിലക്കയറ്റത്തിൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ വിപണിയിലെത്തിച്ച വിലക്കയറ്റത്തിൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ വിപണിയിലെത്തിച്ച അരിയുടെ പേര് ഉത്തരം ഭാരതരി അടുത്തിടെ അന്തരിച്ച ശ്രീല ഫ്ലാദർ ഏതു നിലയിൽ പ്രശസ്തയായ വനിതയാണ് ഉത്തരം ബ്രിട്ടനിൽ െത്തിയ ആദ്യ ഏഷ്യൻ വനിതയായ ഇന്ത്യൻ വംശജ അടുത്തിടെ അന്തരിച്ച ശ്രീലാ ഫ്ലാദർ ഏതു നിലയിൽ പ്രശസ്തിയായ വനിതയാണ് ഉത്തരം ബ്രിട്ടനിൽ മേർ പദവിയിലെത്തിയ ആദ്യ ഏഷ്യൻ വനിതയായ ഇന്ത്യൻ വംശജ രണ്ടായിരം വർഷം പഴക്കമുള്ള ഏതു റോമൻ ചുരുളിലെ അക്ഷരങ്ങളാണ് അടുത്തിടെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വായിച്ചെടുത്തത് ഉത്തരം എ ഡി എഴുപത്തിയൊമ്പതിൽ ഇറ്റലിയിലെ പോംപേ നഗരത്തിലുണ്ടായ മൗണ്ട് വെസുവിയസ് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഭാഗികമായി കരിഞ്ഞുപോയ ചുരുൾ രണ്ടായിരം വർഷം പഴക്കമുള്ള ഏത് റോമൻ ചുരുളിലെ അക്ഷരങ്ങളാണ് അടുത്തിടെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വായിച്ചെടുത്തത് ഉത്തരം എ ഡി എഴുപത്തിയൊമ്പതില് ഇറ്റലിയിലെ പോംപേ നഗരത്തിലുണ്ടായ മൗണ്ട് വെസുവിയസ് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഭാഗികമായി കരിഞ്ഞുപോയ ചുരുൾ സംഗീത ലോകത്തെ ജനപ്രിയ പുരസ്കാരമായ ഗ്രാമി അവാർഡുകളിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഉത്തരം ദിസ് മൂമെന്റ് സംഗീത ലോകത്തെ ജനപ്രിയ പുരസ്കാരമായ അറുപത്തിയാറാം ഗ്രാമി അവാർഡുകളിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഉത്തരം

ആദ്യ മലയാളി ചെസ് താരം ഉത്തരം എസ് എൽ നാരായണൻ ഗുരുതര സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ അന്വേഷണ വിഭാഗം ഉത്തരം സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഗുരുതര സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ അന്വേഷണ വിഭാഗം ഉത്തരം

എന്ന ആത്മകഥ രചിച്ച മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ അന്തരിച്ചു പേര് ഉത്തരം കെ എസ് ലീഡർക്കൊപ്പം മൂന്ന് പതിറ്റാണ്ട് എന്ന ആത്മകഥ രചിച്ച മുൻ ഉദ്യോഗസ്ഥൻ രചിച്ചു കെ എസ് പ്രേമചന്ദ്രക്കുറിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തിന് അന്തരിച്ച പ്രശസ്ത മലയാളി ചിത്രകാരൻ ഉത്തരം എ രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തിന് അന്തരിച്ച പ്രശസ്ത മലയാളി ചിത്രകാരൻ ഉത്തരം എ രാമചന്ദ്രൻ എത്രാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാല് മുതൽ പതിനൊന്ന് വരെ പമ്പാനദീതീരത്ത് സമ്മേളിച്ചത് ഉത്തരം നൂറ്റി പന്ത്രണ്ട് എത്രാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് മുതൽ പതിനൊന്ന് വരെ പമ്പ നദീതീരത്ത് സമ്മേളിച്ചത് ഉത്തരം നൂറ്റി പന്ത്രണ്ട് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒരുക്കുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ പേര് ഉത്തരം സി സ്പേസ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒരുക്കുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ പേര് ഉത്തരം സി സ്പേസ് സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി ഉത്തരം കെ കെ സ്മാർട്ട് സ്മാർട്ട് സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി ഉത്തരം രാജ്യദ്രോഹ കുറ്റത്തിന് തടവിൽ കഴിഞ്ഞ എട്ട് ഇന്ത്യക്കാരായ മുൻ നാവികരെ ഏത് രാജ്യമാണ് അടുത്തിടെ മോചിപ്പിച്ചത് ഉത്തരം ഖത്തർ രാജ്യദ്രോഹ കുറ്റത്തിന് തടവിൽ കഴിഞ്ഞ എട്ട് ഇന്ത്യക്കാരായ മുൻ നാവികരെ ഏത് രാജ്യമാണ് അടുത്തിടെ മോചിപ്പിച്ചത് ഉത്തരം ഖത്തർ വാലന്റൈൻസ് ഡേ എന്നാണ് ഉത്തരം ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ എന്നാണ് ഉത്തരം ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിന് അന്തരിച്ച ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഉത്തരം ദാതാജി റാവു ഗദ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിന് അന്തരിച്ച ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഉത്തരം ദാതാജി റാവു ഗേയ്ക്ക് വാദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏറ്റവും കൂടുതൽ ഭാരതരത്ന ബഹുമതി നൽകപ്പെട്ടത് എത്ര പേർക്കാണ് ബഹുമതി നൽകിയത് ഉത്തരം അഞ്ചു പേർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കൂടുതൽ ഭാരതരത്ന ബഹുമതി ബഹുമതി എത്ര പേർക്കാണ് നൽകിയത് ഉത്തരം പേർക്ക് ലോകത്താദ്യമായി ഏത് വിമാനത്താവളത്തിലാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലോകത്താദ്യമായി ഏത് വിമാനത്താവളത്തിലാണ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ജമ്മു കാശ്മീരിലെ പുൽവാമ ഭീകരാക്രമണത്തിന് ജമ്മു കാശ്മീരിലെ പുൽവാമ ഭീകരാക്രമണത്തിന് ഫെബ്രുവരി എത്ര വർഷം വർഷം തികഞ്ഞു ഉത്തരം സമുദ്രങ്ങൾ അന്തരീക്ഷം

സംഭാവന സ്വരൂപിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏത് പദ്ധതിയാണ് രണ്ടായിരത്തി പതിനഞ്ചിന് കോടതി റദ്ദാക്കിയത് ഉത്തരം ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വരൂപിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏത് പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് കോടതി റദ്ദാക്കിയത് ഉത്തരം ഇലക്ട്രൽ ബോണ്ട് ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചത് എവിടെയാണ് ഉത്തരം ഡൽഹി ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചത് എവിടെയാണ് ഉത്തരം ഡൽഹി ഇരുപത്തിനാല് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായത് ഉത്തരം ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി നാല് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായത് ഉത്തരം ഓസ്ട്രേലിയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ഉത്തരം വി ഹരിനായർ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ഉത്തരം വി ഹരിനായർ ലോക സർക്കാർ ഉച്ചകോടി നടന്നത് എവിടെയാണ് ഉത്തരം ദുബായ് ലോക സർക്കാർ ഉച്ചകോടി നടന്നത് എവിടെയാണ് ഉത്തരം ദുബായ്

അഞ്ഞൂറ് വിക്കറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ ഉത്തരം ആർ അശ്വിൻ ലോക ബാങ്കിന്റെ ലോകബാങ്കിൻ്റെ ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം മുപ്പത്തിയെട്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മാറ്റങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം പുരസ്കാരങ്ങളിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെയും വിഖ്യാത നടി പേരുകൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മാറ്റങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം പുരസ്കാരങ്ങളിൽ നിന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും വിഖ്യാത നടി നർഗീസ് ദത്തിൻ്റെയും പേരുകൾ ഒഴിവാക്കി ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തിരികെ നൽകിയാൽ നടപ്പിലാക്കുന്ന സംസ്ഥാനം ഉത്തരം തമിഴ്നാട് ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തിരികെ നൽകിയാൽ വിധ നൽകുന്ന സംവിധാനം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഉത്തരം തമിഴ്നാട് മലേഷ്യയുടെ പുതിയ രാജാവായി നിയമിക്കപ്പെട്ടത് ഉത്തരം ഇബ്രാഹിം ഇസ്കാന്തർ സുൽത്താൻ മലേഷ്യയുടെ പുതിയ രാജാവായി നിയമിക്കപ്പെട്ടത് ഉത്തരം ഇബ്രാഹിം ഇസ്കാന്തർ സുൽത്താൻ അസർബൈജാന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ഇൽഹാം അലിയേവ് അസർബൈജാന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ഇൽഹാം അലിയേവ് ഇറാൻ അടുത്തിടെ വിക്ഷേപിച്ച മൂന്ന് ഉപഗ്രഹങ്ങളുടെ പേരുകൾ ഉത്തരം മഹദ കൈഹാൻ ടു ഹാത്തിഫ് വൺ ഇറാൻ അടുത്തിടെ വിക്ഷേപിച്ച മൂന്ന് ഉപഗ്രഹങ്ങളുടെ പേരുകൾ ഉത്തരം മഹദ കൈഹാൻ ടു ഹാത്തിഫ് വൺ ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് ഉത്തരം ഐവറി കോസ്റ്റ് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് ഉത്തരം ഐവറി കോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ തദ്ദേശ സ്വയംഭരണ പുരസ്കാരങ്ങൾ മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം മികച്ച ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പ മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച നഗരസഭ ഗുരുവായൂർ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം നീലേശ്വരം പെരുമ്പടപ്പ് വൈക്കം എന്നിവ പങ്കിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ തദ്ദേശ സ്വയംഭരണ പുരസ്കാരങ്ങൾ മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം മികച്ച ഗ്രാമപഞ്ചായത്ത് വലിയ പറമ്പ മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച നഗരസഭ ഗുരുവായൂർ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം നീലേശ്വരം പെരുമ്പടപ്പ് വൈക്കം എന്നിവ പങ്കിട്ടു

ഡോക്ടർ വർഗീസ് കൂര്യൻ അവാർഡിന് ആപ്കോസ് വിഭാഗത്തിൽ കോഴിക്കോട് ജില്ലയിലെ മൈക്കാവ് ക്ഷീരോത്പാദക സഹകരണ സംഘവും ആപ്കോസ് ഇതര വിഭാഗത്തിൽ ഇടുക്കി ജില്ലയിലെ ലക്ഷ്മി മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സഹകരണ സംഘവും അർഹരായി മികച്ച ക്ഷീര സഹകരണ സംഘത്തിനുള്ള ഡോക്ടർ വർഗീസ് കൂര്യൻ അവാർഡിന് ആപ്കോസ് വിഭാഗത്തിൽ കോഴിക്കോട് ജില്ലയിലെ മൈക്കാവ് ക്ഷീരോത്പാദക സഹകരണ സംഘവും ആപ്കോസ് ഇതര വിഭാഗത്തിൽ ഇടുക്കി ജില്ലയിലെ ലക്ഷ്മി മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സഹകരണ സംഘവും അർഹരായി ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ തൊഴിൽ വാർത്തയിലെ വീക്ക്ലി കറണ്ട് അഫെയർസിന്റെ റിവിഷൻ ക്വസ്റ്റൻ ആൻസേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്തിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്